മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ സമയം ഒരു പരീക്ഷണത്തിൻ്റെ സമയമാണ്. പ്രത്യേകിച്ചും പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരുടെ ഒരു സമയമാണ്. കുട്ടികൾ പഠിക്കുന്നു, മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ പഠിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യം ആണ്. ഈ കാര്യത്തിൽ ഉറച്ച ബോധ്യം നമുക്ക് വേണം. കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്കായാലും ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ ഭക്തി ഉണ്ടായിരിക്കും. ആ ഭക്തി ദൈവത്തിനോടുള്ള സ്നേഹമാണ്. വചനം പഠിപ്പിക്കുകയാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 20:22 തിരുവചനത്തിൽ പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. അപ്പോൾ പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന മക്കളായാലും മറ്റ് ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവരായാലും ഏതെല്ലാം പ്രവൃത്തിയിൽ ഏർപ്പെടുന്നോ അവരെല്ലാവരും, ഞാനും നിങ്ങളും കർത്താവിൽ ആശ്രയിക്കണം. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചാൽ പിന്നെ നമ്മുടെ കാര്യം ദൈവം ഏറ്റെടുക്കും. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. പലരും ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിശ്രമിക്കും. പക്ഷെ ദൈവത്തെ ഒന്ന് കണ്ടെത്തുവാനോ, ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനോ, ദൈവത്തിൽ ആശ്രയിക്കുവാനോ, ദൈവത്തെ സ്നേഹിക്കുവാനോ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ, ദൈവത്തോട് നന്ദി പറയുവാനോ പലരും മറന്നു പോകും. അതുകൊണ്ട് യേശുൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സുരക്ഷിതനാണ്. പാറപ്പുറത്ത് ഭവനം പണിതൊരു മനുഷ്യന് തുല്യനാണവൻ. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായും ആ ഭവനത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുക, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കും. ഈ ഒരു അവസരത്തിൽ കർത്താവിൽ ആശ്രയിക്കാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ ആശ്രയിക്കുവാനും ഞങ്ങളുടെ കഴിവുകളിലും ഞങ്ങളുടെ നേട്ടങ്ങളിലും ഞങ്ങൾ ആശ്രയിക്കാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവേ, ദൈവത്തിൽ ആശ്രയിച്ച് ഏത് പ്രതിസന്ധികളിലും ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ഒരു കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കരുതുന്ന നാഥാനിൽ കരുണാർദ്ര സ്നേഹത്താൽ കൈപിടിച്ചെന്നെ ഉയർത്തി കരകയറ്റിടണേ. കരുതുന്ന നാഥാനിൽ കരുണാർദ്ര സ്നേഹത്താൽ കൈപിടിച്ചെന്നെ ഉയർത്തി കരകയറ്റിടണേ. പട്ടിണിയോ നഗ്നതയോ പാവത്തോ ആടുകളോ, പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളുകളോ, രോഗമോ പീഡനമോ എന്തു വന്നാലും എല്ലാം നന്മയ്ക്കായി മാറ്റുന്നാഥൻ ഹല്ലേലൂയ. എൻ്റെ കരങ്ങളിൽ താങ്ങുന്നാഥൻ ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായി മാറ്റുന്നാഥൻ ഹല്ലേലൂയ. എൻ്റെ കരങ്ങളിൽ താങ്ങുന്നാഥൻ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.